നമസ്കാരം, എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണം പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി അടിക്കണമെങ്കിൽ വളരെ സന്തോഷം. മോൺസ്റ്റർ നിങ്ങൾ കണ്ടു പാടാം, ഇഷ്ടപ്പെട്ടു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല വിഷമമുണ്ട്, നല്ല ദുഃഖമുണ്ട്, പറയാതിരിക്കാൻ നിർത്തിയില്ല. അതിൻ്റെ കാര്യകാരണ സഹിതം ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് തന്നെ പറയാം. ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്ന ഗംഭീര എക്സ്പെക്ടേഷൻ വെച്ചോണ്ടൊന്നുമല്ല. ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടുള്ള എലമെൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും അവർ ട്രെയിലറിൻ്റെ അകത്ത് കാണിക്കാത്തത് കൊണ്ട് തന്നെ അത് പ്ലെയിനായിട്ട് സാധാരണ ഒരു ട്രെയിലറായിട്ട് തന്നെയാണ് നമ്മൾ ആക്ച്വലി കണക്കാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും ഇൻ്റർവ്യൂസോ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടോ ആ സിനിമയെക്കുറിച്ച് കാര്യമായിട്ട് ആരും സംസാരിക്കാത്തത് കൊണ്ടോ വലിയ എന്താ പറയുക പ്രൊമോഷൻസ് ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ടോ ഓവർ ഹൈപ്ഡും ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ മൈൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പടം പോയിട്ട് കാണുക, നന്നായിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഈ ഒരു മൂഡിലാണ് ആക്ച്വലി നമ്മൾ തിയേറ്ററിൽ പടം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റ്, വൈശാഖിൻ്റെ ഡിറക്ഷൻ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്ച്വലി ഉണ്ടാവുമായിരിക്കും. പുലിമുരുകനൊക്കെ ശേഷം എന്തോ പുതിയതായിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. മാത്രമല്ല, വൈശാഖിൻ്റെ എന്തോ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കണ്ടൊരു കട്ടിങ്സ്, എന്തോ സംസാരം ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോ പുറത്ത് പറയുന്നില്ല ചില കാര്യങ്ങൾ, പറയാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ്, അതെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പുതിയതായിട്ട് കാണേണ്ട കാര്യം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ ഓക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ചെറിയ രീതിയിലുള്ളൊരു സാധനമാണ്, ഗംഭീര എക്സ്പെക്ടേഷൻ അല്ല, പക്ഷേ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പ് ആക്ച്വലി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പടം തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എൻ്റർടൈനിങ് എലമെൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെയും കൂടിയും കൊണ്ടുവരാം, ആ തരത്തിൽ കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കൊണ്ടുപോയത്. ഞാൻ അതിൻ്റെ അകത്തുള്ള സീനുകളോ കഥകളോ എന്താ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ട് പുതുമയൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല. ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർ നിങ്ങൾ എന്തായാലും പോയിട്ട് കാണണ്ടെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ പടം അങ്ങനെ തുടങ്ങി. അപ്പോൾ തീരെ എൻജോയ് ചെയ്തില്ല പറയുന്നില്ല, തമാശകളും കാര്യങ്ങളൊക്കെ അല്ലറ ചില്ലറയൊക്കെ എൻജോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഫസ്റ്റ് ഹാഫൊന്നും അധികം മനുഷ്യൻ്റെ കാര്യമായിട്ട് പിടിച്ചിരുത്തി സെക്കൻഡ് ഹാഫ് കാണാനുള്ള ത്വര, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തെടുക്കാനൊന്നും ആക്ച്വലി പറ്റിയിട്ടുണ്ടോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സംശയമാണ്. അത് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ തിയേറ്ററിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് കാണുന്ന സമയത്ത് ആക്ച്വലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ട് തന്നെ ഡൗട്ട് അടിച്ചിട്ട് ആക്ച്വലി എനിക്ക് പേഴ്സണലി എന്ത് ക്യാരക്ടറാണെന്നുള്ളതൊക്കെ ആക്ച്വലി തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം കൂടിയിട്ട് ആക്ച്വലി ഉണ്ട്, ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയതെന്ന് പറയുന്നൊരു സാധനം കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആവണത് കൊണ്ട് അത് ചിലപ്പോൾ ആസ്വാദനത്തിനെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ സാധാരണ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോകുന്നു, സെക്കൻഡ് ഹാഫ് ആവാറാവുന്ന സമയത്ത് ആ ഇൻ്റർവെല്ല് തൊട്ടിട്ട് കഥ ആരംഭിക്കും, കാര്യമായിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് ആക്ച്വലി അറിയാം. പക്ഷേ ആ ഒരു പടത്തിലേക്ക് എത്തിയതിന് ശേഷമാണെന്നുണ്ടെങ്കിലും, പ്രധാന സംഭവത്തിലേക്ക് എത്തിയതിന് ശേഷമാണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് അതിൻ്റെ അകത്ത് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ വാവ് ഓ ഇയാളായിരുന്നോ, അല്ലെങ്കിൽ ഇതിങ്ങനെയായിരുന്നോ, അല്ലെങ്കിൽ ഇതിങ്ങനെയായിരുന്നോ, ആ ഹാ ഓ, ലൈക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു എക്സൈറ്റിംഗ് തിങ്ങൊന്നും അതിൻ്റെ അകത്ത് ആക്ച്വലി തരാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റിയിട്ടില്ല. അത്തരത്തിലുള്ള ഫീലിങ്ങോ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് ആക്ച്വലി കിട്ടിയില്ല എന്നുള്ളതാണ് ആക്ച്വലി സത്യം. ഓക്കെ, ഇപ്പോൾ തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൈയടിക്കുന്നുണ്ടില്ല പറയുന്നില്ല. അതിപ്പോൾ ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പോൾ ഞാനാണെങ്കിലും കൈയടിച്ചു, ലാലേട്ടൻ്റെ നടത്തം നടന്നു വരുന്നു, കൂളിംഗ് ഗ്ലാസ് കിട്ട സംഭവത്തിലൊക്കെ ആണെങ്കിലും കൈയടിച്ചു. എന്താ പറയുക, പുള്ളി കാലിൻ്റെ മേലെ കാല് കയറ്റിയിരുന്ന സമയത്ത് കൈയടിച്ചു. യെസ്, അതൊക്കെ ആ ഒരു പുള്ളിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും റെസ്പെക്റ്റും കൊണ്ടും നമ്മൾ കൈയടിക്കണതാണ്. പക്ഷേ ഓവറോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന രീതി, മൊത്തത്തിൽ ഇത് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് എത്തിയ സമയത്തെന്ന് പറഞ്ഞാൽ ഈ സംഭവം എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സംശയമാണ്. ഈ പടം എങ്ങനെ പോയി ചെന്ന് വീഴും എന്നുള്ളതൊക്കെ സംശയമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമമാണ് തോന്നിയത്, ദുഃഖമാണ് തോന്നിയത്, ലൈക്ക് അയ്യോ എന്നാണ് തോന്നിയത്. ചെയ്തവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ ഹണി റോസ് നന്നായി ചെയ്തിട്ടുണ്ട്, ലാലേട്ടൻ്റെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്ത ഭാഗങ്ങളൊക്കെ കൊള്ളാം, ആരും ചെയ്തവരൊന്നും മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ ഈ സിനിമ കഥ പരിപാടികളും സ്ക്രിപ്റ്റ് മൊത്തത്തിൽ അവിടെയാണ് കയ്യിൽ പോയിരിക്കുന്നത്. ഞാൻ ഓണസ്റ്റ്ലി പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതിൻ്റെ പുറത്ത് ഇപ്പോൾ എന്താ പറയുക, ആരും ഒന്നും വിചാരിക്കണ്ട. ഇപ്പോൾ ഞാൻ മമ്മൂട്ടി ഫാനാണ്, ഇല്ല പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ സിനിമ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആക്ച്വലി അറിയാം. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ലാലേട്ടൻ്റെ പടം ആയതുകൊണ്ട് അങ്ങനെ പറയണമെന്നൊന്നും വിചാരിച്ച് കളയല്ലേ. ദൃശ്യം വന്നപ്പോഴും എന്താ പറയുക, ബ്രോഡാഡി വന്നപ്പോഴാണെങ്കിലും, അതേപോലെ എന്താ പറയുക, നമ്മുടെ മറ്റേ എന്താ എൻ്റെ പേര്, ലാസ്റ്റ് ഒ ടി ടിയിൽ വന്നൊരു പടം ഉണ്ടല്ലോ ആക്ച്വലി, 12th Man വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും, ഈ പടത്തിൻ്റെ ഒക്കെ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ലൈക്ക് നമ്മൾ എങ്ങനെ റിവ്യൂ പറയുന്ന ഒരാളാണ് എന്നുള്ളത്. സോ പറഞ്ഞെന്ന് മാത്രം, കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ചീത്ത വിളിക്കാൻ വേണ്ടി വരും, നമ്മളിപ്പോൾ നീ ലാലേട്ടൻ്റെ പടം ആയതുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞാലല്ലടാ, അങ്ങനെ പറഞ്ഞാലല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല,
നമ്മളെ ഉള്ള ആരും ഓണസ്റ്റായിട്ട് പറയുന്നതാണ്. അതാണ് യഥാർത്ഥ ഫാൻസായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഒരു പടം ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഒരു പടം ശോകമായിട്ട് തോന്നിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പുതിയ നല്ല നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചാൽ ഞാൻ എന്താ പറയുക, ഇനി പ്രതീക്ഷയുടെ സിനിമകൾ റാം പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല ജീതു ജോസഫ്. പിന്നെ എലോൺ ഗംഭീര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ വലിയ ഹൈപ്ഡായിട്ട് വരുന്ന സാധനമൊന്നും ആയിട്ടല്ല, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ അത് പുതിയതായിട്ട് എന്തെങ്കിലും കാണാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു വിശ്വാസം ആക്ച്വലി അതിൻ്റെ ടീസർ കണ്ടപ്പോൾ ആക്ച്വലി തോന്നി. അതുകൊണ്ട് എലോണിലൊരു വിശ്വാസമുണ്ട്. പിന്നെ ഉള്ളത് എമ്പുരാൻ, നമുക്കറിയാം വൃത്തിരാജ് അതെന്തായാലും ചിമിട്ടൻ സാധനമേ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഒരു പ്രതീക്ഷയുള്ളൊരു പടങ്ങൾ. മോൺസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വന്നപ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, ഇറങ്ങിയപ്പോഴും കണ്ടപ്പോഴും ഒക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്ലീൻ ആ ഒരു മൂഡ് തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് വലിയ ഞെട്ടലോട് കൂടിയിട്ടൊന്നുമല്ല ഈ ഒരു സിനിമ കണ്ടിറങ്ങിയിട്ടൊന്നും വന്നത്. നമ്മൾ ആ ഒരു വലിയ ഗംഭീര എക്സ്പെക്ടേഷൻ വയ്ക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല, അയ്യോ എന്നുള്ളൊരു സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും വിഷമമുണ്ട്, കാരണം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മിണ്ടടു കാലിബറൊക്കെ കാലിബറുള്ള നടനാണ്. ലാലേട്ടനും മമ്മൂക്ക രണ്ടും കാലിബറുള്ള നടന്മാരാണ്. ഇപ്പോഴും നല്ല കഥാപാത്രങ്ങളൊക്കെ, എത്ര നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടന്മാരാണ് ഇവർ. അവരിപ്പോഴും അഭിനയിക്കുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് വലിയ പ്രശ്നമാണ്. നല്ല സിനിമകളും കഥാപാത്രങ്ങളും കഥകളും നടന്മാരെ തേടി പോകണം, എന്നാൽ മാത്രം നടന്മാർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അല്ലാണ്ട് നടന്മാർ നന്നായിട്ട് അഭിനയിച്ചു, നടന്മാർക്ക് സ്റ്റാർ വാല്യൂ ഉണ്ട്, സ്റ്റാർഡം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പടം പോയില്ല, ഓഡിയൻസൊക്കെ മാറി. ഓഡിയൻസ് ഇനി പടം ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ റൺ ചെയ്യുക പറയുന്നത് വലിയ പണിയുള്ള പരിപാടിയല്ല. പക്ഷേ വലിയ പണിയുള്ള പരിപാടിയാണ്, പ്രയാസമാണ്. നല്ല സിനിമകൾ, നല്ല കഥകൾ, കഥാപാത്രങ്ങൾ, സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ ആളുകൾ തിയേറ്ററിൽ പോയിട്ട് പടം കാണുള്ളൂ. ഞാൻ പറഞ്ഞ ദുഃഖത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ പടം ഫസ്റ്റ് ദിവസം തന്നെ പോയി കാണുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട്. അവരുടെ കാര്യമാണ് ഞാൻ ആക്ച്വലി ആലോചിച്ച് നോക്കണേ. അവർ പോയി കൈയടിക്കും, വിസിലടിക്കുകയൊക്കെ ചെയ്യും ഇവർ രണ്ടുപേരുടെ പടങ്ങൾ വരുന്ന സമയത്ത്. അതൊരിക്കലും അവരുടെ കഴിഞ്ഞ പടം ഹിറ്റാണോ ഫ്ലോപ്പാണോ നോക്കിയിട്ടൊന്നുമല്ല പോയി കാണുന്നത്. പണ്ട് തൊട്ടേ അവരുണ്ടാക്കിയിട്ടിരിക്കുന്ന ആ ഒരു ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണ് ഇപ്പോഴും തിയേറ്ററിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള കാറ്റഗറി ഓഫ് ആളുകൾ ഇപ്പോഴും ആക്ച്വലി ഉണ്ട്. അവർക്ക് പടം കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട അവർ ഒരുപാട് എൻജോയ് ചെയ്യുകയും ചെയ്യും, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നിരാശയുണ്ടാക്കും. അപ്പോൾ അവർ അത്തരത്തിലുള്ള ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും. അത് ആത്മാർത്ഥതയുള്ള ക്രിട്ടിസിസം ആണത്. അത് ആക്ച്വലി എടുക്കണം ആ ക്രിട്ടിസിസം. അത് പറയുന്ന ആൾക്കാരോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. ഹെൽത്തി ക്രിട്ടിസിസം അത് അങ്ങനെ എടുക്കാൻ വേണ്ടി കരുതി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല സിനിമകൾ ആക്ച്വലി ഉണ്ടാവില്ലേ? നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഉപദേശിക്കാൻ വേണ്ടി എടുക്കണ വീഡിയോ ഒന്നുമല്ല. എൻ്റെ ഇരിക്കുന്ന രീതിയും സംസാര രീതിയും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി അറിയാൻ വേണ്ടി പറ്റും. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കോപ്പിൽ എഡിറ്റിങ്ങും ഒരു ആലോചിച്ചുകൊണ്ട് പറയുക പരിപാടികളൊന്നുമല്ല. നമ്മളുടെ ഉള്ളിലുള്ള കാര്യം വളരെ കൃത്യമായിട്ടിരുന്ന് ഫ്ലോ ആയിട്ടിരുന്ന് പറയുക.